ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചന്തയിലും പന്നിയങ്കര ബേപ്പൂര് കോഴിക്കോട് വെസ്റ്റീൽ ഇങ്ങനെയുള്ള പല സ്ഥലത്തും ചക്കുംകടവ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഞാനൊരു ശില്പിയും കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു സമാധാനവും ഒരു സന്തോഷവും ഇതിൻ്റെ പ്രോത്സാഹനവും തരുന്നുണ്ട്. നമ്മളെ ഈ പ്രായത്തിൽ ഇവർ വേണ്ടമാതിരി നമ്മളോട് സഹകരിച്ച് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു തറവാട്ടിൽ, പഴയ ഒരു തറവാട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഒരു കുടുംബം പോലെ ഇരുന്ന് പാട്ട് കേൾക്കുന്ന ഒരു ആർക്കും ഫീമെയിൽസ് കൂടുതൽ കൂടുതൽ വരട്ടെ എന്ന് പറയാം. കോഴിക്കോട് നമ്മൾ ഗസൽ സംബന്ധമായിട്ടൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പരിചയപ്പെട്ട ഒരു ആസ്വാദകരായ ഒരു വിഭാഗം ആളുകൾ, കുറേ ആളുകൾ, അത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ ഈ ഇതിൽ പരിപാടികളിൽ, നമ്മൾ പല പരിപാടികളിൽ വെച്ചിട്ട്, കോഴിക്കോട് നടക്കുന്ന പല പരിപാടികളിൽ വെച്ച് സന്ധിക്കും. അപ്പോൾ ഈ പരിപാടികളിൽ സന്ധിക്കുന്ന സമയത്ത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെല്ലാവരും ഒരു പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായ ഒരു മാനസിക ബന്ധം കൂടി വന്നപ്പോൾ, ഗസലുകളെ പ്രോത്സാഹിപ്പിക്കാനും ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് കേരള ഗസൽ ഫൗണ്ടേഷൻ. മത്സരത്തിന് എ ഗ്രേഡ് വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അത് അവരൊന്നും പിന്നീട് ഈ മേഖലകളിൽ നിന്ന് തെറിച്ച് പോവുക ചെയ്യുന്നു, നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവരൊക്കെ നല്ല കലാകാരന്മാരാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളാ ഈ കൂട്ടായ്മ നമ്മൾ ആണ് തീരുമാനിച്ചു എന്ത് നമുക്ക് ഇങ്ങനെ പോയാൽ പോരാ, ഇവരൊക്കെ നമുക്ക് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, ഇവരെ ഡെവലപ്പ് ചെയ്യാനുള്ള സംഘടന വേണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടിയെടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി 2019 നമ്മൾ അളകാപുരിയിൽ വെച്ച് നടന്നൊരു ഫസ്റ്റ് മീറ്റിംഗ് ആണ് KGF രൂപീകരണം. നമ്മൾ അതിൽ അതോടുകൂടി നമ്മൾ എന്തൊക്കെ ചെയ്യണം ഈ മേഖലയിൽ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലക്ഷ്യമുണ്ട്, ഈ സംഗീത രംഗത്തുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓഫീസ് വേണമെന്ന്, ഒരു ആസ്ഥാനം വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ ആസ്ഥാനം നമ്മൾ തിരഞ്ഞ് കുറേ നടന്നു. അങ്ങനെ എവിടെ ആവണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പല രീതിയിലും ചർച്ച നടന്നു. ഈ ചർച്ചൻ്റെ ഭാഗമായി എല്ലാ ആളുകൾക്കും എത്തിപ്പെടാനും രാത്രി കാലയളവിൽ പാർക്കിങ്ങിന് സൗകര്യവും എല്ലാം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കിങ്ങനെ നടന്നു വരാനുള്ള സൗകര്യം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നോക്കി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ വലിയങ്ങാടി തന്നെ തിരഞ്ഞെടുത്തത്. Yeah.
आदमी एफ वन बॉम्बे कुमार सत्यव अदस इवे के अड़न गसल गायन रास चेरको तुक गंभीर नाम अब कोविड साचर्य नमक प्रवर्तन ऐकोपिपी साचर्यद आ समय नाम सोशल मीडिया प्लटफोमूटे क्लब हाउस वाट्सअप कूटे मोटे पीड़ा पुस्तक प्रकाश प्रसिद्धीरण वे इत ग अकान अल उर्दु कवि परचय पड़ता है उर्दु गज़लर परिभाषा चेर विशद नाम भाग रूटायमें शबीर आरंगोत्तान पुस्तक नमेंक प्रवर्तन और अंगीकार कवर्तन आस्थान नमुक आदमी विटे वन अल सौकर्यम स्थल इतने वलियंगाड़ी तेज कोयसंगा रोड वाले अंप अरुप पे इन पिपा आस्वदा पेट नज्जीरण तन रीती सज्जी नमें कहने कलाकार पेर संगीत संविधायकर एम जयचंद्र सर अब विद्याधर माशी कीटी मुरली प्रशस्तर अल गल रंग निरवधि वेदास सिराज अमन सविता रहमान नासिया अल विध कलाकारीड वलर् कलाकार अमीन सईदाबा अगलपुर पे इवे वन पिपाड़वे हिंदी पाटोड़ गसलो मेफिलो स्नेह कूड़ल आलोर कूटाय के जी एफ स्थापन वर्ती है പക്ഷേ ഇവരെ പ്രത്യേകം എന്താ വെച്ചാൽ വളർന്നു വരുന്ന ഗസൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരുന്ന ആളുകൾക്ക് അവതരിപ്പിക്കാനൊരു വേദിയാണ് ഞാൻ മനസ്സിലാക്കുന്നുള്ള ഈ സ്ഥാപനം कुछ बात की बढ़िया आरज़ू थी मुलाकात की बड़ी कभी कुछ बात की बढ़िया आरज़ू थी मुलाकात की बड़ी कभी कुछ बात की बढ़िया आरज़ू थी मुलाकात की एल
എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് ഇവിടെ പരിപാടികൾ നടക്കുന്നത്. അത് നമ്മളെ ഈ പ്രദേശത്തുള്ളതും നമ്മളെ ഈ ഭാഗത്തുള്ളതും സാധാരണ ഉള്ള ഒരു കൂട്ടായ്മ. അത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വ്യാഴാഴ്ച കൂട്ടായ്മ. അത് എന്തായാലും എല്ലാ വ്യാഴാഴ്ചകളിലും എന്താവും നല്ല പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട്. അത് അവർ തന്നെയാണ് അതിൻ്റെ നിയന്ത്രണം. നമ്മൾ കമ്മിറ്റി ഭാരവാഹികളോ അങ്ങനത്തെ ഒരു സംഗതികളോ ആരും ഇടപെടാറോ ഒന്നുമില്ല. ഈ കലാകാരന്മാർ തന്നെയാണ് അതിൻ്റെ എല്ലാ പ്രോഗ്രാമിൻ്റെ നിയന്ത്രണം. ആർക്കും എവിടെയും വരാം, ഏത് സമയത്തും ഇവിടെ വരാം. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഒരു വർക്ക്ഷോപ്പും കൂടിയാണ്. പഠിക്കേണ്ടവർക്ക് പഠിക്കാം, തബല ഹാർമോണിയം പാട്ട് ഒക്കെ ഇവർക്ക് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാം. കുറേ പേര് ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകാറുണ്ട്. ഞാൻ വളരെ മുമ്പേ ഈ മ്യൂസിക് ഫീൽഡിൽ വളരെ മുമ്പേ ഉണ്ട്. 74 പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പല ക്ലബ്ബുകളും നടത്തിയിട്ടുണ്ട്, പല ക്ലബ്ബുകളിൽ മെമ്പറായി ചേർന്നിട്ടുണ്ട്. പല കലാകാരന്മാരും കൂടെ ഹാർമോണിയം വായിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള മറ്റുള്ള കലാകാരന്മാർ കൂടിയിട്ടാണ്, എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇത് ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വ്യാഴാഴ്ചയിലും നമ്മളെല്ലാ എല്ലാ ആത്മാർത്ഥമായ സഹകരണം ഈ ക്ലബിനുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും ഇവരെ പോലെ തന്നെ ഞങ്ങളും ഞങ്ങളും മെമ്പർ തന്നെ അധികാരത്തോടു കൂടി തന്നെ അവിടെ ഇരിക്കുന്ന പോകുന്ന ഇവർ കാരോട് ഞങ്ങളുടെ അസംതൃപ്തി ഞങ്ങൾക്ക് അവരോട് ഒരു അസംതൃപ്തിയൊന്നുമില്ല. Thank you.